ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ലൈബ്രറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിലെ വിഷയം പാർസനാറ്റാസ് അഥവാ മാസ്ക് ലവ് ബേഡ്സ്. ആഫ്രിക്കൻ ലവ് ബേഡ്സ് 9 സ്പീഷീസ് ഉണ്ട്. അതിൽ ഒരു സ്പീഷീസ് ആണ് പാർസനാറ്റാസ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ മ്യൂട്ടേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, അതിനെ കുറിച്ചിട്ട്, അത് നോർമൽ ഉണ്ട്, അതുപോലെ തന്നെ കോളർ മാസ്കുകളുണ്ട്, അത് പുറത്തുനിന്ന് വരുന്ന ബേഡുകളുണ്ട്, ബെൽജിയം, അതുപോലെ ഓരോരോ ബ്രീഡർമാരെ പേരറിയപ്പെടുന്ന ബേഡുകൾ എല്ലാം വന്നേക്കണം ഒരേ സ്ഥലത്തു നിന്നാണ്. പക്ഷേ പല ബ്രീഡർമാരെ ഇന്ന് വന്ന ബേഡുകളുണ്ട് ഇന്ത്യയിൽ. പിന്നെ അവിടെ നിന്ന് ഓരോരുത്തർ കളക്ട് ചെയ്ത് അവിടെ നിന്ന് ബ്രീഡ് ചെയ്ത് അങ്ങനെ കുറേ ലൈനുകൾ സെറ്റ് ആയിട്ടുണ്ട്. പിറ്റേഷ്യൻ ലൈൻ അങ്ങനെ, അതുപോലെ തന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഓരോ ബ്രീഡർമാർ സെറ്റ് ചെയ്ത് അവരിത്. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ബീവേ, അതിൽ മാസ്കുകൾ മത്സരിക്കാനുള്ള മാസ്കുകളുടെ വീഡിയോസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് ഇതിനോടൊക്കെ എടുക്കാനുള്ളൊരു ഒരാഗ്രഹം വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കാണുന്ന ബേഡുകളൊക്കെ ഇത് ബ്ലൂ സീരിയസ് ആണ്. ബ്ലൂ സീരിയസ്, ബ്ലൂ പാർസനാറ്റാസ്, അതുപോലെ തന്നെ വയലറ്റ് പാർസനാറ്റാസ്, അതുപോലെ തന്നെ പാർ ബ്ലൂ പാർസനാറ്റാസ്, പാർ ബ്ലൂ ഡി എഫ് വയലറ്റ്, ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓരോ മത്സരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. അതുപോലെ പാസ്റ്റൽ ബ്ലൂ പാർസനാറ്റാസ്, ഗ്രീൻ, അങ്ങനെ ഓരോ മത്സരിക്കാൻ വേണ്ടി ഓരോ ബേഡുകൾ അവർ സെറ്റ് ചെയ്ത് കാണും. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒക്കെ പുറത്ത് നമുക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യം തോന്നി. അപ്പോൾ ഞാനും എൻ്റെ ഏവർലി മാസ്ക് വെറൈറ്റിയാണ് കൂടുതലും, എൻ്റെ കയ്യിലുള്ളത് മാസ്ക് വെറൈറ്റിയാണ്. ഞാൻ എനിക്ക് അതിനോടാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ ഞാൻ എൻ്റെ ഏവർലി എൻ്റെ ഫേവററ്റ് എന്ന് പറയണമെങ്കിൽ വൈൽഡ് മാസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഈ വൈൽഡ് മാസ്കിൻ്റെ ഒരു ബ്രീഡിങ് കേജ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വൈൽഡ് മാസ്ക്, രണ്ടും പ്യുവർ വൈൽഡ് മാസ്ക്, നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു പാസ്റ്റൽ ഗ്രീൻ വൈൽഡ് മാസ്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇല്ലാത്ത, നമ്മുടെ ഇല്ലാത്തൊരു മ്യൂട്ടേഷൻ ആണ് പാസ്റ്റൽ ഗ്രീൻ. നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഈ ഒരു കളർ, ഈ ഒരു പാസ്റ്റൽ കളർ നമുക്ക് മറ്റുള്ള പാർ ബ്ലൂ ആണെങ്കിലും ബ്ലൂ സീരീസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പേരൻസ് എന്ന് പറയുന്നത് രണ്ടും വൈൽഡ് മാസ്ക് ആണ്. അപ്പം അത് പാസ്റ്റൽ ജീൻ കയറി ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പാസ്റ്റൽ വൈൽഡ് മാസ്ക് ഇറങ്ങിയത്. പിന്നെ ക്വാളിറ്റി നമുക്ക് അറിയാം, എൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ വൈൽഡ് മാസ്കിൻ്റെ. അത് പ്യുവർ എല്ലാമായിരിക്കും. എൻ്റെ കോളർ എന്ന് പറയുന്നത് മാസ്ക് പോലെ നല്ല ഒരു ക്യാപ്പ് വെച്ചൊക്കെ ഇരിക്കും എൻ്റെ കറക്റ്റ്. എൻ്റെ ബൗട്ടികളൊക്കെ എല്ലാം ഷാർപ്പായിരിക്കും, ലൈനായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും ഇളയ ചിക്കാണത്, ഇളയ കുഞ്ഞാണത്. ഇപ്പം തന്നെ അതിൻ്റെ കോളൊക്കെ പക്കാ യെല്ലോ കളറാണ്. പിന്നെ മോൾട്ടിങ് സ്റ്റേജാണ്, ബേഡുകൾക്ക് മോൾട്ടിങ് സ്റ്റേജുകളുണ്ട്. അതിൽ ഒരു 6 മാസം കഴിഞ്ഞാൽ മാത്രമേ, ഫസ്റ്റ് മോൾട്ടിങ് കഴിയുമ്പോൾ തന്നെ ബേഡുകളുടെ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അതായത് അതിൻ്റെ കോളറാണെങ്കിലും മാസ്ക് ആണെങ്കിലും നല്ല രീതിയിൽ, മാസ്ക് നല്ലൊരു ക്യാപ്പ് വെച്ചേക്കണതിൻ്റെ ഇതായിരിക്കും, നല്ല ലൈനുകളായിരിക്കുള്ളൂ. അപ്പോൾ അതായത് ഓരോ മോൾട്ട് കഴിയണം. ഈ ബേഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 2 വയസ്സ് പ്രായമായിട്ടുള്ള വൈൽഡ് മാസ്കാണ്. നല്ല ആരോഗ്യം, നല്ല സൈസുള്ള, ബിഗ് സൈസായിട്ടുള്ള വൈൽഡ് മാസ്കാണത്. അതിൻ്റെ ആ കോളർ ജസ്റ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കോളർ. അതുപോലെ എൻ്റെ അറിയാം, എൻ്റെ കോളർ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ വേറെ ഓറഞ്ച് കളറോ റെഡ് കളറോ, ഇവിടെയൊക്കെ കൂടുതലുള്ളത് ഓറഞ്ച് കളർ, റെഡ് കളർ. ചിലപ്പോൾ മാസ്കുകളൊക്കെ ബാക്കിലേക്ക് ലൈനിലേക്ക് വരുമ്പോൾ കേറ്റവർക്കൊക്കെ ഉണ്ടാവും, അവിടെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബേഡൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റി. അതാണ് ബെൽജിയം ലൈനേജിൻ്റെ പ്രത്യേകത ഉള്ളത്, ഓരോ ലൈനേജിൻ്റെ പ്രത്യേകത ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് വൈൽഡ് മാസ്ക് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള മാസ്ക് വെറൈറ്റി കോളർ മാസ്കുകളുടെ ക്വാളിറ്റി അങ്ങനെ നമ്മൾ മനസ്സിലാക്കണത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മാസ്കുകളുണ്ട്, അതിനെ ഗ്രീൻ മാസ്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് വൈൽഡ് മാസ്ക് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ സാധാരണ നമ്മൾ നോർമൽ വൈൽഡ് മാസ്ക് അങ്ങനെ പറയാൻ പറ്റും. ഈ ബേഡുകൾ ആ ബേഡുകൾ എന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. പിന്നെ ചില ആൾക്കാർ വൈൽഡ് മാസ്കാണ്, അതാണ് നമ്മുടെ തർക്കിക്കാനൊക്കെ വരും കുറേ ആൾക്കാർ. ഇപ്പോൾ അവർക്കൊക്കെ വേണ്ടി, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. സാധാരണ നോർമൽ മാസ്കുകളെയും അതൊരു ബെൽജിയം ലൈനിൽ ചെയ്ത ഒരു പീറ്റേഷ്യൻ ലൈനിലെ ബേഡുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ആ ബേഡുകളിലോ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ തന്നെ ബേഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർക്കും പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ വീഡിയോ തുടങ്ങുന്ന മുമ്പ് തന്നെ വിവോയുടെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. കാര്യം നമുക്ക് മനസ്സിലാകാനുള്ളത് ഇങ്ങനെയുള്ള ബേഡുകളുണ്ട്, അങ്ങനെയുള്ള ബേഡുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒരുപാട് നല്ല ബ്രീഡർമാരുടെ കയ്യിലുണ്ട്. അത് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അത് ഹോൾഡ് ചെയ്ത് ഒരു ബ്രീഡിങ് അങ്ങനെ ഇപ്പോൾ എപ്പോഴും സിറ്റുവേഷൻ, അതായത് ആഫ്രിക്കൻ്റെ ഒരു മാർക്കറ്റിങ്ങും മറ്റുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ല ഒരു പാഷൻ പോലെ. ഇപ്പോൾ ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ബേഡുകളെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പോഴും നോക്കുന്നത്. അതിപ്പോൾ നമ്മുടെ കയ്യിൽ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഇവരിൽ സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ, ഒരു വൈൽഡ് മാസ്ക്, ഷോ ലൈൻ ക്വാളിറ്റി ഉള്ള ഒരു വൈൽഡ് മാസ്ക്. ഷോ ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ഹെഡ് നല്ല മാസ്ക്, നല്ല ലൈനായിട്ടുള്ള മാസ്ക്, അതുപോലെ തന്നെ കോളർ, അവിടെ വേറെ
യെല്ലോ മാത്രമേ പാടുള്ളൂ അവിടെ, വേറെ ഡേർട്ടി മാർക്കിങ്ങോ ഷെയ്ഡോ അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡോ അല്ലെങ്കിൽ മറ്റുള്ള കളറൊന്നും പാടില്ല, പ്യുവർ യെല്ലോ ആയിരിക്കണം. ആ പേടിയുമ്പോൾ അത് പെയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവു ഡി എഫ് ഐലറ്റി ഈ പേടിയോട്ട് അത് പേരിക്കണം. നേരത്തെ ഫിഷറിൽ അതേ സംഭവം തന്നെ, ഏത് പേടിനാ ഏത് വെറൈറ്റി ആണെങ്കിലും ബ്ലൂ സീരീസ് ആണെങ്കിലും പാർവു സീരീസ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഷോ ലൈൻ ബേഡുകളുടെ സഹായത്തോടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് നിറങ്ങളെല്ലാം ഗ്രീൻ കളറായിരിക്കും, പക്ഷേ അത് സ്പ്ലിറ്റ് പാർ ബ്ലൂ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബി വൺ ബി ടു അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബ്ലൂ ബേഡുകളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി കിട്ടുന്നത്. ഈ ബേഡുകൾ എടുത്തിട്ടാണ് നമ്മൾ ഞാൻ അടുത്ത പേര് ചെയ്യണത്. അതായത് ബ്ലൂ സീരീസ് ഉണ്ടാവും, പാർ ബ്ലൂ സീരീസ് ഉണ്ടാവും, ഉള്ള മാസ്കുകൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഒരു സെലക്ട് ചെയ്യും ഒരു ബേഡിനെ, ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബേഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ബേഡുകൾ പാർബു ഡി എഫ് ഐലറ്റ് ആണത്. പാർബു ഡി എഫ് ഐലറ്റിൻ്റെ കോളർ മാസ്കുകളാണ് ഈ കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണ ബേഡുകൾ, ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വൈൽഡ് മാസ്ക് ഇൻറ്റു പാർബു ഡി എഫ് ഐലറ്റിൽ നിന്ന് ഇറങ്ങിയേക്കണ ബേഡുകളോട്ട് ഗ്രീൻ ആയിരിക്കും, സ്പ്ലിറ്റ് ബ്ലൂ ആയിരിക്കും. ആ ബേഡുകളോടാണ് ഈ കാണുന്ന ബ്ലൂ സീരീസും പാർബു സീരീസും ആയിട്ടുള്ള ബേഡുകളോട്ട് പെയർ ചെയ്യണത്. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ബ്രീഡിംഗ് തൊട്ട് നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ വൺ സൈഡ് എപ്പോഴും സ്പ്ലിറ്റ് ബ്ലൂ ആയിരിക്കും, വൺ സൈഡ് ബ്ലൂ സീരീസും അല്ലെങ്കിൽ പാർബു സീരീസ് ബേഡുകളായിരിക്കും. അങ്ങനെയാണ് നമുക്ക് മാസ്കുകളുടെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ മാസ്കുകളുടെ ബ്രീഡിങ് പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബേഡുകളുടെ ഫിഷർ വെറൈറ്റി ബേഡുകളുള്ള ബ്രീഡിങ്ങിനേലും ഒരിച്ചിരിക്ക് അവർക്ക് ഇച്ചിരി പ്രൈവസി കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ബ്രീഡായി കിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യം ബ്രീഡായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ ബ്രീഡാകുന്നൊരു വെറൈറ്റിയാണ് മാസ്ക് വെറൈറ്റി. പിന്നെ അതുപോലെ തന്നെ ഇവർ ചിക്സുകൾ ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 8-9 മാസം പ്രായമായിട്ടുള്ള മാസ്കുകളാണത്, കോളർ മാസ്കുകൾ അതുപോലെ വൈൽഡ് മാസ്കുകൾ. പക്ഷേ പിന്നെ പൊതുവേ മാസ്ക് വെറൈറ്റി ബേഡുകൾ സെറ്റായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അവരെ പേരൊക്കെ സെറ്റ് ചെയ്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയമെടുത്തിട്ട് അല്ലാതെ ബ്രീഡിങ് ബോക്സ് വെച്ച് നമ്മൾ അവരെ പേറാക്കണ ഒരു മെത്തേഡ്. നമ്മൾ ഫിഷർ ബേഡുകളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും, പക്ഷേ അങ്ങനെ ഈ ഒരു വെറൈറ്റി, അതായത് ഈ ഒരു സ്പീഷീസിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. ചുരുക്കം അങ്ങനത്തെ കേസുകളെ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേര് സെറ്റാക്കുക ആദ്യം, അതിനുശേഷം ബ്രീഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ഒരു പക്ഷേ ആണെങ്കിൽ ബ്രീഡായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ചിക്സുകളെ നോക്കി പുറത്തിറക്കി തന്നെ കാര്യത്തിൽ ഫിഷർ വെറൈറ്റിനെയും ബെറ്റർ മാസ്ക് വെറൈറ്റിനാണ്. നമ്മുടെ ഓരോ വീഡിയോസ് ഞാൻ ഇതിനുമുമ്പ് വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ ചിക്സുകളെയൊക്കെ വൈൽഡ് മാസ്കിന് വെച്ചിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ കെയർ ചെയ്തൊരു പുറത്തിറക്കി തരും ചിക്സുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ചിക്സുകൾ ഇപ്പോൾ ഇവർ ബ്രീഡായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ, ഞാൻ വൈൽഡ് മാസ്കാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ മേടിച്ചേക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനൊരു മോൾട്ടിങ് സ്റ്റേജ് ഉണ്ട്, അതിപ്പോൾ ചിക്സുകൾ വിരിഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ അത് തരാൻ പറ്റില്ല. കാരണം ഇത് ഫസ്റ്റത്തെ മോൾട്ടിങ് എന്ന് പറഞ്ഞാൽ 6 മാസത്തിലൊരു മോൾട്ടിങ് ഉണ്ട്. ആ മോൾട്ടിങ് സ്റ്റേജിന് മുമ്പ് ബേഡുകളുടെ ഫെദറുകളൊക്കെ പൊഴിഞ്ഞു പോകും, എന്നിട്ട് പുതിയ ഫെദറുകൾ വരും. അപ്പോഴാണ് നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു ബെൽജിയം ലൈനേജ് വൈൽഡ് മാസ്ക് ആണെങ്കിലും ശരി, അത് വൈറ്റ് കോളർ മാസ്ക് ആണെങ്കിലും ശരി, അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഇപ്പോൾ ഈ ബേഡ് തന്നെ, ഇപ്പോൾ നമ്മൾ കയ്യിരിക്കുന്ന ബേഡ് തന്നെ ഇപ്പോൾ ചെറിയൊരു ഏകദേശം ഒരു സെൽഫ് ഹീറ്റിംഗ് ആയിട്ടുള്ള മുമ്പുള്ളതായിട്ടുള്ള ഒരു കണ്ടീഷനാണത്. ഇനിയിപ്പോൾ ഈ ഫെദറുകളെല്ലാം പൊഴിഞ്ഞ് പുതിയ ഫെദറുകൾ വരും, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ മാർക്കിങ്ങും ആ ഹെഡിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഫിഷർ വെറൈറ്റി ബേഡുകൾ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മോൾട്ടിങ് സ്റ്റേജ് ഉണ്ട്, പക്ഷേ എങ്കിലും ഇതിൻ്റെ കോളറും അതിൻ്റെ ഹെഡും നല്ല പ്രോപ്പറായിട്ട് വന്നെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് മോൾട്ടിങ്, പിന്നെ അതിന് സെക്കൻഡ് മോൾട്ടിങ്, തേർഡ് മോൾട്ടിങ്, അങ്ങനെ ഓരോ മോൾട്ടിങ്ങിന് കഴിഞ്ഞിട്ടേ ഇരിക്കും. ഈ മോൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ മാസ്കുകൾ അങ്ങ് അഡൽട്ട് ആകും തോറും ഓരോ മോൾട്ടിങ് നടന്നിട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് മാസ്കുകളിൽ ചിലപ്പോൾ മാസ്കുകളുടെ സൈസ് കൂടും, മാസ്കുകളുടെ വീതി കൂടും, ചിലപ്പോൾ കോളറുകളുടെ വീതി കൂടും, ചിലപ്പോൾ മാസ്കുകളിൽ കുറയും, കോളറുകൾ കൂടും, അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകും, അതാണ് ആ ലൈനേജിൻ്റെ പ്രത്യേകത. അത് ശ്രദ്ധിക്കും എല്ലാവരും. ഇപ്പോൾ ഈ കാണുന്ന പേടെന്ന് വെച്ചാൽ വൈൽഡ് മാസ്കിൻ്റെ, അതായത് വൈൽഡ് മാസ്ക് ഇൻ്റു വയലറ്റിനോട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് ചിക്സുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ വയലറ്റിനെ നേരത്തെ കാണിച്ചായിരുന്നു, വയലറ്റ് പാർ ബ്ലൂ ഇൻറ്റു ഡീ ബ്ലൂനോട്ട് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് രണ്ട് വയലറ്റ് കളറ് മാസ്ക് ഇറങ്ങി, ഒരു ഡാർക്ക് വയലറ്റും ഒരു ഡാർക്ക് ഡി എഫ് വയലറ്റ്, സാധാരണ നോർമൽ ഡി എഫ് വയലറ്റും, പിന്നെ അതിനേലും ഡാർക്കായിട്ടുള്ള ഒരു വയലറ്റ് മാസ്കോ നമുക്ക് ഇറങ്ങിയത്. അപ്പോൾ ബേഡിലൊക്കെ നല്ല ഹെൽത്ത് വെയ്സൊക്കെ നല്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ബേഡ് നല്ല ഹെൽത്ത് വെയ്സൊക്കെ നല്ല സെറ്റ് ബേഡുകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മാസ്കുകളെപ്പോഴും നമുക്ക് പെയറിങ് സെറ്റാക്കണതിൻ്റെ, അതായത് ചില ആൾക്കാർ പറഞ്ഞേക്കാം ബ്രീഡ് മാസ്കുകൾ അങ്ങോട്ട് ബ്രീഡാണില്ല,
അത് ഇതാണ്, ഇതിന് കൂടുതൽ പ്രൈവസി കൊടുത്താൽ മാത്രമേ അതിപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ഒരു പേരുകളെ കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മറ്റേ ഫിഷർ വെറൈറ്റി പേരുകളെ പോലെ ബ്രീഡിംഗ് ബോക്സ് വെച്ച് വിരിയിച്ച് പുറത്തിറക്കി എടുക്കാമെന്നൊരു ധാരണ മാറ്റിവെക്കുക. അതിനുശേഷം അവർക്ക് നല്ല നല്ല ഫുഡുകളാണ്, അതുപോലെ തന്നെ നല്ല സപ്ലിമെൻറ്റുകൾ ബേഡുകൾക്ക് കൊടുക്കുക, നല്ല പ്രോപ്പറായിട്ടുള്ള സപ്ലിമെൻറ്റ് കാൽസ്യം വൈറ്റമിൻ ഒക്കെ നല്ല രീതിയിൽ കൊടുക്കുക. പെയറായിട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പെയറായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു മൂലക്ക് ഫസ്റ്റൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു അവർക്ക് പ്രൈവസി കിട്ടണ ഏതെങ്കിലും ഒരു മൂലക്ക് കൂടുതൽ ആൾക്കാരങ്ങൾ ചെല്ലാത്ത അനക്കം ഒന്നും തട്ടാത്ത സ്ഥലങ്ങളിലേക്ക് വെക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്യുക, അങ്ങനെ സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്രായം ഒരു മുഖ്യ ഘടകമാണ്, അത് കറക്റ്റ് ഒരു 15-18 മാസം ആ കണക്കിന് മാത്രമേ ബേഡുകൾ ബ്രീഡ് ചെയ്യിക്കാൻ പോകുള്ളൂ. കാരണം പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ മാസ്കുകളാണെങ്കിലും കോളറുകളാണെങ്കിലും ക്ലിയറായിട്ട് കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ചിക്സുകളൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള അഡൽട്ട് അവരുടെ പ്രായപരിധി നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രമേ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചിക്സുകൾ ഇറങ്ങി കിട്ടും. പിന്നെ മറ്റുള്ള ഫിഷറിനെ പോലെ അല്ല ഇവരുടെ ചിക്സുകൾ, ഫെദറുകളൊക്കെ വന്നണമെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ഡബിൾ ഇത് പിടിക്കും. അതായത് ഫിഷറിനൊക്കെ ഏകദേശം ഒരു 1-2 വീക്കിനുള്ളിൽ അതിൻ്റെ ഫെദറുകളൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ ഒരു 1 മന്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഫെദറുകളൊക്കെ മനസ്സിലാവുള്ളൂ, കളർ ഏതാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു അതിൻ്റെ അതൊക്കെ ഒരു വ്യത്യാസമാണ്. ഫിഷറുകളൊക്കെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. മാസ്കുകളുടെ ബ്രീഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ചിക്സുകളുടെ ഗ്രോത്തിങ്ങും മറ്റും വെച്ച് നോക്കുമ്പോൾ അപ്പം അങ്ങനെ. പിന്നെ അതുതന്നെ മാസ്കുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കോളർ മാസ്കുകൾ അതുപോലെ തന്നെ വൈൽഡ് മാസ്കുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേടുകൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ആ പേടുകളെ ശ്രദ്ധിക്കണേ നേരത്തെ ഓരോ വീഡിയോസ് ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് യൂട്യൂബിൽ കോള് ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പേടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു ഡീപ് ബ്ലൂ കോളർ മാസ്കാണ്. ശരിക്കറിയാം മാസ്കുകൾ കറക്റ്റ് ആ പ്രോപ്പറായിട്ടുള്ള ആ മാസ്ക് ലൈൻ അങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ എൻ്റെ വൈറ്റ് കോളർ അത് നല്ല രീതിയിൽ അവിടെ വൈറ്റ് കളറേ പാടുള്ളൂ. അവിടെ ആഷ കളർ കയറി വരികയാണ്, അല്ലെങ്കിൽ അവിടെ ഷെയ്ഡ് ബാക്കിലേക്ക് ഫ്രണ്ടിലുണ്ടാവും പക്ഷേ ബാക്കിൽ ഷെയ്ഡുണ്ടാവും. ബാക്കിൽ ബ്ലാക്ക് കളറോ ആഷ കളറോ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് കോളർ മാസ്കുകളോ അത് നോർമലായിട്ടുള്ള മാസ്കുകളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർ ബ്ലൂ ആണെങ്കിലും അതുപോലെ ബ്ലൂ സീരീസ് ആണെങ്കിലും നമ്മൾ ബേഡുകളുടെ സൈസ് അതുപോലെ മാസ്ക് അതിൻ്റെ കോളറുകൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ കോളറൊക്കെ പ്രോപ്പറായിരിക്കണം. അവിടെ വേറെ കളറുകളോ അതുപോലെ തന്നെ ഹെഡുകളൊക്കെ നല്ല ആ മാസ്കിൻ്റെ അവിടുത്തെ ആ ബൗണ്ടറികളൊക്കെ പക്ക ലൈനായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരിക്കാൻ പാടില്ല. ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാപ്പ് എങ്ങനെ വെച്ചേക്കണം അതുപോലെ തലയിൽ കൂടി, അതാണ് എൻ്റെ കറക്റ്റ് മാർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ നല്ല ആരോഗ്യം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ബേഡുകൾ സെലക്ട് ചെയ്യണത്. ബെൽജിയം ലാനേജ് അങ്ങനെയുള്ള ബേഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആ ബേഡുകൾ ക്വാളിറ്റി കണ്ടുള്ള വെറുതെ കുറേ ബേഡുകളെ കൊണ്ടുവന്നെടുത്തിട്ട് ഇത് ബെൽജിയമാണ് ഇത് പീറ്റേഷ്യങ്ങാണ് അല്ലെങ്കിൽ ഇത് മറ്റേ ഇമ്പോർട്ട് ലാനേജ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ബേഡുകൾക്ക് ഇതുപോലത്തെ മാർക്കിങ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബേഡുകളെ ഒരു ക്വാളിറ്റിയുള്ള ബേഡുകളെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇന്ന ലൈനേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ലൈനേജ് ബേഡുകൾ കൈ കൊണ്ടുവന്നിട്ട് നമ്മൾ സാധാരണ ബേഡുകളുടെ പേര് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണ മാറ്റി വെക്കുക. അങ്ങനത്തെ കുറേ ബിരുദന്മാർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒരു വൈൽഡ് മാസ്കിന് തരും ചേട്ടാ, നമുക്ക് അവിടെ നിന്ന് എൻ്റെ വേറൊരു ബേഡുണ്ട്, അതായത് എൻ്റെ മാസ്കിൽ തന്നെ ഒരു സെലക്റ്റീവായിട്ടൊരു ബേഡുണ്ട്, അപ്പോൾ അതിനോട് പേര് ചെയ്ത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റൂലേ. പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനേജിൻ്റെ ഈ ലൈനേജിൻ്റെ ഇതും നാശമാവും, തന്നെടുക്കാൻ പോണ ബേഡും നാശമാവും. ആ ബേഡ് കൊണ്ട് നാശമാണ്, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ലൈൻ കൂടിയിട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൻ്റെ ഒരു അവിയിൽ പരമമായി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അത് യഥാർത്ഥ ലൈനിൻ്റെ കൂടെ തന്നെ പേർ ചെയ്ത് നല്ല ആരോഗ്യമുള്ള ചിക്സുകൾ ഇതേ രീതിയിൽ. ഇപ്പോൾ നിങ്ങൾ വീടിൽ കാണുന്നവർ തന്നെ ഇത് രണ്ടും ബ്ലൂ ആണ് ഞാൻ സെറ്റ് ചെയ്തേക്കണം. പക്ഷേ എനിക്ക് ഈ ചിക്സുകൾ എടുക്കാനാണ് ഞാൻ, അതായത് എനിക്കിപ്പോൾ ഗ്രീൻ ഇൻഡു വയലറ്റിനിട്ട് ഇറക്കിയേക്കണ ബേഡിൻ്റെ കൂടെ ഓപ്പോസിറ്റിലുള്ള ചിക്സുകളാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് ബേഡുകളെ സെലക്ട് ചെയ്ത് രണ്ടും നല്ല പ്രോപ്പറായിട്ടുള്ള മാർക്കിംഗ് ആയിട്ടുള്ള ബേഡുകളെ സെലക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് ചിക്സുകൾ കിട്ടി. ഇനി ഇങ്ങനെ പേർ ചെയ്യില്ല, ഇനി ബ്ലൂ പെയറിങ് ഇനി കുറവായിരിക്കുള്ളൂ. പക്ഷേ ആവശ്യത്തിന് മാത്രം പേർ ചെയ്യും. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് വന്ന ബേഡുകളെല്ലാം ഇതുപോലെ വയലറ്റ് ഗ്രീൻ അതുപോലെ തന്നെ സ്പ്ലിറ്റ് ബ്ലൂ അങ്ങനെയുള്ള ബേഡുകൾ ഇനി സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് പോകാം. നമ്മുടെ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിൻ്റെ അടുത്ത പെയറിങ്ങിൽ എന്താണ് വ്യത്യാസങ്ങൾ ഇറങ്ങണമെന്ന് നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പം അങ്ങനെയാണ് നമുക്ക് കൂടുതൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. നമുക്ക് ഇപ്പോൾ കയ്യിലുള്ള ബേഡിൻ്റെയിൽ ഇച്ചിരി അതിൻ്റെ കറക്റ്റ് നമ്മൾ ആ ബിഹേവിയറിൽ കണ്ട ബേഡുകളിലൊക്കെ ആ ക്വാളിറ്റി എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വർക്ക് ചെയ്തതിൻ്റെ ഇരിക്കണം. പിന്നെ അതുപോലെ മാസ്ക് വെറൈറ്റിലൊരു മ്യൂട്ടേഷനാണ് മാസ്ക് പൈഡ്.
ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകൾ, നമ്മൾ ബ്ലൂവും പറവളൊക്കെ നമ്മൾ കുറിച്ച് സംസാരിച്ച്, അതിനുശേഷം നമ്മുടെ പറഞ്ഞതിൻ്റെ മാസ്ക് പൈഡ്, ഒരുപാട് ആൾക്കാർ മാസ്ക് പൈഡ്, വൈൽഡ് മാസ്ക് പൈഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം. പക്ഷെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസ്കിൻ്റെ അവിടെ ഒരു റെഡ് കളർ ഉണ്ടാവും, മൊത്തത്തിൽ റെഡ് കളർ ഉണ്ടാവും. പക്ഷേ ഈ വേണ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും യെല്ലോ ആണത്. ആ മാസ്ക് കഴിഞ്ഞാൽ ഫുള്ളുള്ളത് യെല്ലോ കളറാണ്. അപ്പം അതാണത് ക്വാളിറ്റി ഉള്ള ബെൽജിയൻ ലൈനേജ് വൈൽഡ് മാസ്ക് പൈഡ്. അതിപ്പോൾ ഞാൻ കാണുന്നത് അതിൻ്റെ കൂടെ ഞാൻ പേര് ചെയ്തേക്കുന്നത് വൈൽഡ് മാസ്ക് തന്നെയാണ് പേര് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളൊരു ക്വാളിറ്റി ഉള്ളത്, അതായത് ബെൽജിയൻ ലൈനേജ് അതായത് പീറ്റേഷ്യൻ ലൈൻസ് വേണമ്മ കളക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ വിലയിരുത്തുക ആദ്യം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് വേർഡുകൾ കളക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പ്രായപരിധി കറക്റ്റ് 18-17 മാസത്തിൽ ബ്രീഡ് ചെയ്യിക്കാൻ പാടുള്ളൂ. മെയിൽ ബേർഡിനെ ഒരു 15, മറ്റേ ഫീമെയിലൊരു 18, ആ രീതിയിൽ ബ്രീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. നല്ല കോളറും നല്ല മാസ്കോട്ടുള്ള ചിക്സുകൾ ഇറങ്ങി കിട്ടും. അങ്ങനെ അതില്ലാണ്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ മാസ്കിലും അതുപോലെ കോളറിലൊക്കെ ആ ഒരു കുറവേറ്റ കുറച്ചിലുണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നല്ല പ്രോപ്പറായിട്ട് ചെയ്ത് ഫുഡുകളും മറ്റുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ബേഡുകൾ നമുക്ക് ഇതേ രീതിയിൽ ബ്രീഡ് ചെയ്ത് പുറത്തിറക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പാഴ്സനായിട്ട് അഥവാ മാസ്ക് വെറൈറ്റീനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. അതിൻ്റെ മ്യൂട്ടേഷൻ ബേസ് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കി ബേഡുകളെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിച്ചത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതേ രീതിയിലുള്ള വീഡിയോകൾ കൂടുതലും നമ്മൾ ഇടുന്നത്, കാരണം നമ്മുടെ യൂട്യൂബ് തുറന്ന ഉടനെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചാനലുകളും ബേഡുകളുടെ സെയിലിങ് അല്ലെങ്കിൽ ബേഡുകളുടെ ആദായത്തിൽ കിട്ടും, അല്ലെങ്കിൽ വൻപിച്ച വിലക്കുറവ്, അത് ഇതൊക്കെ പറഞ്ഞുള്ള വീഡിയോസാണ് ഒരുപാടുള്ളത്. പക്ഷേ ആരും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ബേഡ്സുകളുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് അത്തരത്തിലുള്ള വീഡിയോകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇതേപോലത്തെ കണ്ടൻറ്റുകൾ എടുത്ത് ചെയ്യണത്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം ഇതേപോലത്തെ നല്ല വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.